നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ പിഒ, അഷ്ടമിച്ചിറ, ചാലക്കുടി. തൃശൂർ ഡിസിസി ഓഫീസിലെ കയ്യാങ്കളിയിൽ ഡിസിസി അധ്യക്ഷൻ ജോസ് വള്ളൂർ ഉൾപ്പെടെ 20 പേർക്കെതിരെ കേസെടുത്തു. ഡിസിസി സെക്രട്ടറി സജീവൻ കുര്യച്ചിറയുടെ പരാതിയിലാണ് കേസ്. വൈദ്യുതാഘാതമേറ്റ് കറവപ്പശുക്കൾ നഷ്ടപ്പെട്ട കർഷകന് മിൽമ സഹായധനം നൽകി. മാർച്ച് 3 വൈദ്യുതാഘാതമേറ്റ് 4 കറവപ്പശുക്കൾ നഷ്ടപ്പെട്ട വി ആർ തോമസിനാണ് സഹായധനം നൽകിയത്. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് ആദരം 2024 സംഘടിപ്പിച്ചു. വി ആർ സുനിൽകുമാർ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തൃശൂർ ഡിസിസി ഓഫീസിലെ കയ്യാങ്കളിയിൽ ഡിസിസി അധ്യക്ഷൻ ജോസ് വള്ളൂർ ഉൾപ്പെടെ 20 പേർക്കെതിരെ കേസെടുത്തു. ഡിസിസി സെക്രട്ടറി സജീവൻ കുര്യച്ചിറയുടെ പരാതിയിലാണ് കേസ്. അന്യായമായി സംഘം ചേർന്ന് തടഞ്ഞുവച്ചു, മർദ്ദിച്ചു എന്നതാണ് പരാതി. ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. അതേസമയം ഡിസിസി ഓഫീസിലെ കയ്യാങ്കളിയിൽ കോൺഗ്രസിൽ അടിയന്തര നടപടിക്കാണ് സാധ്യത. തൃശൂരിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ഡിസിസി ചുമതല സംസ്ഥാനത്ത് തന്നെ മുതിർന്ന നേതാവിന് നൽകാൻ സാധ്യതയുണ്ട്. ചാലക്കുടി MP ബെന്നി ബഹനാന്റെ പേരിനാണ് പ്രഥമ പരിഗണന. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ദില്ലിയിലുള്ള KPCC അധ്യക്ഷൻ K സുധാകരനോട് കയ്യാങ്കളി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ തമ്മിൽ തല്ലിയ K മുരളീധരൻ പക്ഷക്കാരുമായും DCC അധ്യക്ഷൻ ജോസ് വള്ളൂർ പക്ഷക്കാരുമായും പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള ചർച്ച ഇന്ന് നടക്കും. K മുരളീധരന്റെ തോൽവിക്ക് പിന്നാലെ തുടങ്ങിയ ചേരിപ്പോരാണ് ഇന്നലെ കയ്യാങ്കളിയിൽ കലാശിച്ചത്. പിന്നാലെയാണ് KPCC AICC നേതൃത്വങ്ങൾ ഇടപെട്ടത്. വൈദ്യുതാഘാതമേറ്റ് കറവപ്പശുക്കൾ നഷ്ടപ്പെട്ട കർഷകന് മിൽമ സഹായധനം നൽകി. മാർച്ച് 3 വൈദ്യുതാഘാതമേറ്റ് 4 കറവപ്പശുക്കൾ നഷ്ടപ്പെട്ട ആറാട്ടുപുഴ ക്ഷീരസംഘത്തിലെ കർഷകൻ വി ആർ തോമസിനാണ് 45,000 രൂപ സഹായധനം നൽകിയത്. മന്ത്രി ചിഞ്ചുറാണി ചേർപ്പിലെ തോമസിന്റെ വീട്ടിൽ നേരിട്ടെത്തിയാണ് തുക കൈമാറിയത്. നാട്ടിക MLA CC മുകുന്ദൻ, മിൽമ എറണാകുളം യൂണിയൻ ചെയർമാൻ MT ജയൻ, മിൽമ ഭരണസമിതി അംഗങ്ങളായ ഭാസ്കരൻ, ആദംകാവിൽ താര ഉണ്ണികൃഷ്ണൻ, TN സത്യൻ, ഷാജു വെളിയൻ, മാനേജിംഗ് ഡയറക്ടർ വിൽസൺ ജെ പർവക്കാട്ടിൽ, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് എന്നിവർ സംസാരിച്ചു. പുത്തഞ്ഞിറ ഗ്രാമപഞ്ചായത്ത് ആദരം 2024 സംഘടിപ്പിച്ചു. വി ആർ സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. സുഭാഷിന്റെ നല്ലൊരു ക്ലാസ്, മോട്ടിവേഷൻ ക്ലാസ് ഇവിടെ ഉണ്ടായിരുന്നു. ഞാനും കുറച്ച് നേരം കേട്ടിരുന്നു. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഗുണമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നാളെ നിങ്ങളെന്താകണം എന്നാഗ്രഹിക്കുന്ന ഒരു ഘട്ടമാണ്. അതിൻ്റെ ഒരു ആദ്യ ഘട്ടം എന്ന നിലയിൽ തന്നെ പറഞ്ഞ ക്ലാസ്, അതുപോലെ തന്നെ പ്രസവും പാസ്സായിട്ടുള്ള കുട്ടികളാണ്. ഏതെല്ലാം മേഖലകളിലേക്ക് തിരിയണമെന്ന് ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും സംശയങ്ങളും നേടിയിട്ടുള്ളൊരു സാഹചര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ ആരാകണമെന്ന് തീരുമാനമെടുക്കേണ്ടതായിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഏത് വിഷയത്തിലാണ് കൂടുതൽ അഭിനയിച്ചുകൊള്ളുകയും നിങ്ങൾ ഏത് വിഷയത്തിൽ കടന്നാൽ മറ്റൊരു തലങ്ങളിലേക്ക് കടക്കാൻ സാധിക്കണം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി അധ്യക്ഷത വഹിച്ചു. SSLC +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾ, 100% വിജയം നേടിയ വെള്ളൂർ THS, പുത്തഞ്ഞിറ GVHS സ്കൂളുകളെയും ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ് മുഖ്യാതിഥിയായിരുന്നു.
ബ്ലോക്ക് മെമ്പർ രമ രാഘവൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി വിദ്യാധരൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ സംഗീത അനീഷ്, വാസന്തി സുബ്രഹ്മണ്യൻ, എ എൻ രേണുക, പഞ്ചായത്ത് അംഗം വി എസ് അരുൺരാജ്, ജിസ്മി സോണി, വി എൻ രാജേഷ്, പത്മിനി ഗോപിനാഥ്, എ വി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പി വി സുഭാഷ് കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു. കെ എസ് ഡി എയുടെ കുട്ടിക്കൊരു വീട് പദ്ധതിയുടെ ഭാഗമായി കോടാലി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ 4-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി നിർമ്മിച്ചൊരുക്കിയ വീടിന്റെ താക്കോൽ കൈമാറ്റം ഞായറാഴ്ച വൈകിട്ട് 3-ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കെ കെ രാമചന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിക്കും. വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാനും മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ അശ്വതി വി ബി, കെ എസ് ഡി എ സംസ്ഥാന സമിതി അംഗം പി സി സി ജി, ജില്ലാ സമിതി അംഗം സി ജി മുരളീധരൻ, പി എസ് പ്രശാന്ത് എന്നിവർ പങ്കെടുത്തു. പ്രതിഷേധ സ്വരങ്ങളെ വർഗീയ ചാപ്പകുത്തുന്ന ഇടതുപക്ഷ നയം തിരുത്തണമെന്ന് പ്രവാസി കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ബിജു അമ്പഴക്കാടൻ പറഞ്ഞു. തീരദേശ ഹൈവേ അലൈൻമെന്റ് തിരുത്തണമെന്നാവശ്യപ്പെട്ട് തീരദേശ ഹൈവേ അവകാശ സംരക്ഷണ സമിതി പേബസാറിൽ നടത്തുന്ന അനിശ്ചിതകാല സായാഹ്ന ധർണയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമരസമിതി ജോയിന്റ് സെക്രട്ടറി എ എ അബ്ദുൽ സലാം അധ്യക്ഷനായി. സമരസമിതി ചെയർമാൻ മുഹമ്മദ് ഇക്ബാൽ, പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് നജീബ് പി മുഹമ്മദ്, പ്രസിഡന്റുമാരായ ഷമീർ പടിയത്ത്, അബ്ദുൾ മജീദ്, പേബസാർ മഹൽ സെക്രട്ടറി അബ്ദു കാവുങ്ങൽ എന്നിവർ സംസാരിച്ചു. കുഴിക്കാട്ടുശ്ശേരി വിശുദ്ധ മറിയം ത്രേസ്യയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണുക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധ ലേഖനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, അതിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത്, മറിച്ച് കർത്താവിന്റെ സഹനത്തിൽ പങ്കുവറ്റുന്നതിൽ സന്തോഷിക്കുവിൻ. ജീവിതത്തിൽ അഗ്നിപരീക്ഷകൾ ഉണ്ടായപ്പോൾ അത് കർത്താവിന്റെ സഹനത്തിൽ പങ്കുവറ്റുന്നതാണെന്നുള്ള ഉറച്ച ബോധ്യത്തോടുകൂടെ സ്വീകരിച്ചവളാണ് വിശുദ്ധ മറിയ ത്രേസ്യ. പുത്തഞ്ഞറ സെന്റ് മേരീസ് ഫൊറോന വികാരി ഫാദർ വർഗീസ് പാത്താടൻ ഊട്ടുനേർച്ചയുടെ വെഞ്ചിരിപ്പ് നിർവഹിച്ചു. തുടർന്ന് ആരംഭിച്ച നേർച്ച ഊട്ട് രാത്രി 8 വരെ തുടരും. തിരുനാളിനോടനുബന്ധിച്ചുള്ള പ്രദക്ഷിണം ഉച്ചതിരിഞ്ഞ് 3-നുള്ള ദിവ്യബലിക്ക് ശേഷം ആരംഭിക്കും. വിശുദ്ധ മറിയം ത്രേസ്യയുടെ തിരുശേഷിപ്പും വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണത്തെ തുടർന്ന് തിരുശേഷിപ്പും അണക്കം നടക്കും. തിരുനാളിന് ഒരുക്കമായുള്ള നവനാൾ തിരുക്കർമ്മങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു. 8-ാം ഇട തിരുനാൾ ആഘോഷം 15-ന് രാവിലെ 10:30 ആഘോഷമായ ദിവ്യബലി, പ്രദക്ഷിണം, തിരുശേഷിപ്പും അണക്കം എന്നീ പരിപാടികളോടെ നടക്കും. കൊടകര പൂനിലാർക്കാവ് ദേവീക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി. ശ്രീഭൂതബലി, പഞ്ചാരിമേളം, കളഭാഭിഷേകം, ഉച്ചപൂജ, പ്രസാദവൂട്ട്, കാഴ്ചശീവേലി, മേളം, ദീപാരാധന എന്നിവ നടന്നു. പഞ്ചാരിമേളത്തിന് കലാമണ്ഡലം ഹരീഷും പഞ്ചവാദ്യത്തിന് കലാമണ്ഡലം മോഹനനും നേതൃത്വം നൽകി. ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രിമാരായ തെക്കേടത്ത് പെരുമടപ്പ് ദാമോദരൻ നമ്പൂതിരി, അഴകത്ത് മനക്കൽ ഹരി നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. Believers Church, Vijayagiri Public School, Annalur PO, Ashtamichira, Chalakudi. തൃശൂർ ഡി സി സി ഓഫീസിലെ കയ്യാങ്കളിയിൽ ഡി സി സി അധ്യക്ഷൻ ജോസ് വള്ളൂർ ഉൾപ്പെടെ 20 പേർക്കെതിരെ കേസെടുത്തു. ഡി സി സി സെക്രട്ടറി സജീവൻ കുര്യച്ചിറയുടെ പരാതിയിലാണ് കേസ്. വൈദ്യുതാഘാതമേറ്റ് കറവപ്പശുക്കൾ നഷ്ടപ്പെട്ട കർഷകന് മിൽമ സഹായധനം നൽകി. മാർച്ച് 3 വൈദ്യുതി ആഘാതമേറ്റ് 4 കറവപ്പശുക്കൾ നഷ്ടപ്പെട്ട വി ആർ തോമസിനാണ് സഹായധനം നൽകിയത്. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് ആദരം 2024 സംഘടിപ്പിച്ചു. വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.